2022 പുറത്തിറങ്ങിയ ചൈനീസ് ഡ്രാമ മൈനോറിറ്റി അസിസ്റ്റന്റിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ജീന എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജീന ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ആ സമയം ജീനയുടെ ബോയ്ഫ്രണ്ട് ആകട്ടെ അടുത്തുള്ള മുറിയിൽ മറ്റൊരു പെൺകുട്ടിയുമായി ഫ്ലേട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നാലെ സുന്ദരനായ ഒരു ഡോക്ടർ എൻചൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. കുറേയധികം പേർ മറന്നു നിന്നൊക്കെ എൻചന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എൻചൻ തന്റെ ഓപ്പറേഷൻ പൂർത്തിയാക്കിയതും ജീന ഒരു ദിവയായി എഴുന്നേറ്റ് പോകുന്നിടത്ത് പെട്ടെന്ന് ഡയറക്ടർ കട്ട് പറഞ്ഞു. അപ്പോഴാണ് വ്യക്തമാകുന്നത് അതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. എൻചൻ അറിയപ്പെടുന്ന ഫേമസ് ആയ ആക്ടറാണ്. ജീനയാകട്ടെ പുതുതായി അഭിനയത്തിലേക്ക് വന്ന പുതിയൊരു നടിയും ചെറിയ റോളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷൂട്ടിങ്ങിന് ശേഷം ജീന തന്റെ ബോയ്ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. തൊട്ട് പിന്നാലെ തന്റെ ബോയ്ഫ്രണ്ട് മറ്റൊരു പെൺകുട്ടിയുമായി ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഇന്റിമേറ്റ് ആവുന്നത് അവൾ കണ്ടു. അതവളെ തകർത്ത് കളഞ്ഞിരുന്നു. അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഓരോ ചിന്തകളിൽ കുടുങ്ങി മുന്നോട്ട് നടന്നതിനാൽ മുന്നിലൂടെ നടന്നുവന്ന വ്യക്തിയെ അവൾ കണ്ടിരുന്നില്ല. അയാളുമായി കൂട്ടിമുട്ടി അവൾ വീഴാൻ പോയി. ബാക്കിവശാൽ എൻജൻ വന്ന് അവൾ വീഴാതെ താങ്ങിപ്പിടിച്ചു. നിർഭാഗ്യവശാൽ അവന്റെ കാലും തെന്നുകയും ഇരുവരും താഴെ വീണ് അവർക്കിടയിൽ ഒരു ചുംബനം സംഭവിക്കുകയും ഉണ്ടായി. പിറ്റേന്ന് ജീനയ്ക്ക് ബോധം തെളിയുമ്പോൾ അവൾ വലിയൊരു മുറിയിലായിരുന്നു. ചെറിയ തലവേദനയുമുണ്ട്. എങ്ങനെ അവിടെ എത്തിച്ചേർന്നു എന്നവൾക്കൊരു പിടിയും കിട്ടിയില്ല. അവളിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ കണ്ടത് എൻചൻ ഭക്ഷണം കുക്ക് ചെയ്യുന്നതായിരുന്നു. എൻചനെ കണ്ടതും അവൾ വല്ലാതായി. തലേ ദിവസം നടന്നതൊന്നും തനിക്ക് ഓർമ്മയില്ലെന്നും നമുക്കിടയിൽ വല്ലതും സംഭവിച്ചു എന്നൊക്കെ ആവലാതിയോടെ അവൾ എൻജനോട് ചോദിച്ചു. ഇന്നലെ നീ ഒരുപാട് കൂർക്കം വലിച്ചു എന്ന് മാത്രം പറഞ്ഞ് എൻചൻ ജോലിക്കായി ഇറങ്ങി. ജീനയും പിന്നാലെ പോന്നിരുന്നു. ഇന്നലെ രാത്രി വല്ലതും സംഭവിച്ചിരിക്കുമോ എന്ന് തന്നെ ചിന്തിച്ച് ജീന ഇരിക്കാൻ തുടങ്ങി. വീട്ടിലങ്ങനെ ആലോചിച്ചിരിക്കെ ജീനയുടെ ബോയ്ഫ്രണ്ട് ജിയാവൈ കടന്നു വന്നു. തലേ ദിവസത്തെ ചീറ്റിങ്ങിനെ പറ്റി അവനെ ചോദ്യം ചെയ്ത് അവൾ ജിയാവൈയെ വീട്ടിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കി. ജിയാവൈ പോവാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല അവളോട് ക്ഷമ ചോദിക്കാനും ആരംഭിച്ചു. ആ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് എൻചൻ കടന്നു വരുന്നത്. ജിയാവൈ മാപ്പ് ചോദിച്ച് അവളുടെ അടുക്കൽ പ്രശ്നമുണ്ടാക്കുന്നത് കണ്ട് അവൻ ജിയാവൈയോട് അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ പറഞ്ഞു. ജിയാവൈ ചതിയനും പ്രശ്നക്കാരനുമാണെന്ന് എൻചനിന് അറിയാമായിരുന്നു. ജീന അവനുമായി ഒഫീഷ്യൽ ബ്രേക്കപ്പ് പ്രഖ്യാപിച്ചു. പിന്നാലെ എൻചൻ അവളെ പൊക്കിയെടുത്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കാറിൽ അവളെയും കൂട്ടി പോകുമ്പോൾ എൻചൻ തന്നെപ്പോലൊരാളെ എന്തിനാ സഹായിക്കുന്നത് എന്ന് ജീനയ്ക്ക് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. പോകുന്നതിനു മുമ്പ് കാറിൽ വെച്ച് അവൻ അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടു കൊടുത്തു. ജീനയ്ക്ക് വല്ലാത്ത നാണം തോന്നി. ഇന്നു മുതൽ നീ എന്റെ അസിസ്റ്റന്റ് ആയിരിക്കും, എന്റെ അസിസ്റ്റന്റായി ജോലി നോക്കാൻ പോകുവാണ് എന്ന് എൻചൻ പറഞ്ഞു. അവർ നേരെ പോയത് ഒരു ആർട്ട് ഗാലറിയിലേക്കായിരുന്നു. അവരെത്തുമ്പോൾ അങ്ങോട്ടേക്ക് ആക്ട്രസ് മെയ്യും കടന്നു വന്നു. എൻചനു മേൽ മെയ്ക്കൊരു ക്രഷൊക്കെ ഉണ്ട്. മെയ്യെ കണ്ട് ജീന വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു. എൻചൻ തന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് ജീനയെ മെയ്ക്ക് പരിചയപ്പെടുത്തി. ശേഷം ജീന കുറച്ച് കോഫി വാങ്ങിക്കൊണ്ടുവന്നു. അബദ്ധത്തിൽ അത് മെയ്യുടെ വസ്ത്രത്തിലേക്ക് മറഞ്ഞു വീണിരുന്നു. വല്ലാതെ ദേഷ്യപ്പെട്ട മെയ് ജീനയെ തല്ലുക പോലും ഉണ്ടായി. വീണ്ടും ഡ്രസ്സിന്റെ കോസ്റ്റൊക്കെ പറഞ്ഞ് ജീനയെ തല്ലുവാൻ മെയ് കയ്യൂങ്ങിയെങ്കിലും എൻചൻ അത് തടഞ്ഞു. ആ ഡ്രസ്സിന്റെ പണം എത്രയാണെന്ന് വെച്ചാൽ താൻ തന്നോളാം എന്ന് പറഞ്ഞ് എൻചൻ ജീനയെയും കൊണ്ട് അവിടെ നിന്ന് പോന്നു. ജീനയുടെ മൂഡ് വല്ലാതെ ബാഡായിരുന്നു. അതുകൊണ്ട് തന്നെ എൻചനൊപ്പം അവൾ കുടിക്കാൻ പോയി. ഒരുപാട് അവൾ മദ്യപിക്കുകയും ചെയ്തു. വൈകാതെ മദ്യലഹരിയിലായി അവൾ വെറുതെ കിടന്ന് സംസാരിക്കാൻ തുടങ്ങി. ശേഷം എൻചനടുക്കൽ റൊമാന്റിക്കലി അപ്രോച്ച് ചെയ്ത് അവൾ എൻചനെ കിസ് ചെയ്തു. എൻചൻ പിന്മാറാൻ നോക്കിയെങ്കിലും അവൾ വീണ്ടും ചുംബിച്ചുകൊണ്ടേയിരുന്നു. ശേഷം മദ്യലഹരിയിൽ ആണ്ടുപോയ അവളെ എൻചൻ തന്നെ വീട്ടിലേക്ക് എത്തിച്ചു. ബെഡിൽ സുരക്ഷിതമായി കിടത്തി. അവൾ കിടന്നുറങ്ങുന്നത് നോക്കി നിൽക്കെ എൻചൻ പഴയ കാലത്തെ പറ്റി ഓർത്തു. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയായിരുന്നു. യാഥാർത്ഥ്യത്തിൽ ജീന എൻചന്റെ ബാല്യകാല സുഹൃത്താണ്. അവളുടെ നെറ്റിമേൽ ചുംബിച്ച് എൻചൻ പറഞ്ഞു, എത്ര നാളത്തെ തിരച്ചിലിനൊടുവില എനിക്ക് നിന്നെ ഒന്ന് കണ്ടുകിട്ടിയത്. പിറ്റേന്ന് ജീന എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടത് എൻചൻ ജോലി നോക്കുന്നതായിരുന്നു. അത്രമേൽ ഭംഗിയുള്ള എൻചനെ കണ്ട് ഒരു നിമിഷം അവൾ മതിമറന്നു നിന്നു. ജീന കടന്നു വരുന്നത് എൻചനും ശ്രദ്ധിച്ചിരുന്നു. അവളെ കണ്ടി അവൻ അവളെ പിടിച്ചിരുത്തി കമ്പ്യൂട്ടറിലെ ചെയ്യേണ്ടതായ ചില ഫംഗ്ഷനുകൾ അവളെ പഠിപ്പിച്ചു കൊടുക്കാൻ ആരംഭിച്ചു. തന്റെ അസിസ്റ്റന്റ് എന്ന നിലയിൽ തന്റെ പ്രോഗ്രാംസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടതും ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും അവളാണ് എന്നും അവൻ കൂട്ടിച്ചേർക്കുകയും പാസ്വേഡ്സും മറ്റും അവൾക്ക് കൈമാറുകയും ചെയ്തു. എൻചൻ തന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്ന് ജീനക്ക് അതിശയം തോന്നി. അന്ന് വൈകും
വൈകുന്നേരം ജിയാവൈ കുറച്ച് ഗുണ്ടകളോടൊപ്പം മദ്യപിക്കുകയായിരുന്നു. ഇൻചൻ തന്റെ ഗേൾഫ്രണ്ടിനെ തട്ടിയെടുത്തു എന്ന ഭാവമായിരുന്നു ജിയാവൈക്ക്. അവന് വേണ്ടി ആയുഷ്യു തങ്ങൾ തന്നെ ഡീല് ചെയ്തോളാം എന്ന് ആ ഗുണ്ടകൾ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ജീനയുടെ അലാം അടിച്ചു. അത് ഓഫ് ചെയ്തവൾ വീണ്ടും കിടന്നു. പിന്നാലെ ഒരു ഡയറക്ടറുടെ കോൾ വന്നപ്പോഴായിരുന്നു അവൾ ഞെട്ടിയുണരുന്നത്. അവളോട് എവിടെ എന്ന മട്ടിൽ ഡയറക്ടർ ചോദിച്ചു. തിടുക്കം കൂട്ടി അവൾ വേഗം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ചെന്നു. അന്നവൾക്കൊരു ചെറിയ സീൻ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. നിർഭാഗ്യത്തിന് അവൾ തന്റെ ലൈനുകൾ കാണാപ്പാടവും പഠിച്ചിരുന്നില്ല. ഡയറക്ടർ അതിന്റെ പേരിൽ അവളോട് തട്ടിക്കയറാനും ദേഷ്യപ്പെടാനും ആരംഭിച്ചു. എന്തായാലും അടുത്ത സീൻ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ ഡയറക്ടർ അടുത്ത ഷൂട്ടിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ലീഡ് ആക്ടറെ ആ സീനിൽ ജീനെ ചുംബിക്കണമായിരുന്നു. എൻചൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. അത് കണ്ടതും അവന് സഹിച്ചില്ല. ഇതുപോലെ അവൾ ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്നും അവൾ തന്റെ അസിസ്റ്റന്റ് ആണെന്നും എൻചൻ പറഞ്ഞു. പക്ഷേ താനൊരു ആക്ട്രസ് ആവാൻ ആഗ്രഹിക്കുന്നെന്നും ചെറിയ റോളാണെങ്കിലും അത് തനിക്ക് ചെയ്യണം എന്നുമായിരുന്നു ജീന പറഞ്ഞത്. അതവർക്കിടയിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാക്കി. ഒടുവിൽ ദേഷ്യം പിടിച്ച് എൻചൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് ജീന എൻചന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ എൻചൻ അവളോട് ദേഷ്യമായിരുന്നു. അവളോട് മിണ്ടാൻ പോലും എൻചൻ കൂട്ടാക്കിയില്ല. ജീനയെ അതൽപ്പം അപ്സെറ്റ് ആക്കിയെങ്കിലും തൽക്കാലത്തേക്ക് എൻചനെ അങ്ങനെ തന്നെ വിടുവാൻ അവൾ തീരുമാനിച്ചു. അവൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് ഫീമെയിൽ ഫാൻസ് എത്തിയിരുന്നു. അവരെ കണ്ടതും താൻ എൻചനെ യോജിച്ചവളല്ല എന്നൊരു തോന്നൽ അവൾക്കുണ്ടായി. മാത്രമല്ല എൻചൻ ഇഷ്ടമൊന്നും പറഞ്ഞിട്ടുമില്ല. അവൾ ദുഃഖത്തോടെ അവിടെ നിന്ന് വീട്ടിലേക്ക് നടന്നു. കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ പോയിരുന്ന അവൾക്ക് മയക്കം വരുന്ന പോലെ തോന്നുകയും അവൾ മയങ്ങി വീഴുകയും ചെയ്തു. കണ്ണു തുറക്കുമ്പോൾ അവളൊരു ബെഡിലായിരുന്നു. നോക്കുമ്പോൾ എൻചൻ അവളുടെ അടുത്തിരിപ്പുണ്ട്. അവളെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾക്കൽപ്പം മരുന്നൊക്കെ കൊടുത്ത ശേഷം എൻചൻ സോഫമേലിരുന്നു. അവിടെ ഇരുന്ന് എൻചൻ ഉറങ്ങിപ്പോയപ്പോഴായിരുന്നു ഉഷാറോടെ അവൾ എഴുന്നേറ്റ് വന്നത്. ജീന എൻചന്റെ അടുത്ത് ചെന്നിരുന്നു. അവന്റെ മുഖത്ത് പൂച്ചയെ പോലൊക്കെ തമാശ രീതിയിൽ വരച്ച് അവനൊപ്പം അവളൊരു ഫോട്ടോയും പകർത്തി. പക്ഷേ പെട്ടെന്ന് ഉറക്കത്തിനിടയിലോ മറ്റോ എൻചൻ അവളെ ചേർത്തു പിടിച്ചു. ഇനി വഴക്കുണ്ടാക്കരുത് എന്നും പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു പ്രശ്നം കടന്നു വന്നു. എൻചന്റെ ലോയർ എൻചനെ കാണാനെത്തി. എൻചനൊരു ഡബിൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്നും എൻചൻ അത് വലിയ പ്രശ്നം തന്നെ സൃഷ്ടിക്കും എന്നും ലോയർ കൂട്ടിച്ചേർത്തു. പിന്നാലെ ജീന അങ്ങോട്ടേക്ക് കടന്നു വന്നു. ജീനയോട് ചോദിച്ചപ്പോൾ എൻചന് വേണ്ടി താനാണ് ആ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്തത് എന്ന് ജീന സമ്മതിച്ചു. അന്ന് എൻചൻ ജീനയെ ഒരുപാട് ചീത്ത പറഞ്ഞു. ലോയർ ആകട്ടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലെന്നും ഏതെങ്കിലും ഒരു കമ്പനിക്ക് എൻചൻ വലിയൊരു തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നും ലോയർ കൂട്ടിച്ചേർത്തു. എൻചൻ അത് ദേഷ്യം കൊണ്ട് വിറപ്പിച്ചിരുന്നു. പെട്ടെന്നുള്ള ആ ദേഷ്യത്തിൽ എൻചൻ ജീനയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. തകർന്നുപോയ ജീന അവിടെ നിന്ന് നടന്നു വരാൻ തുടങ്ങി. ദുഃഖത്തോടെ അവൾ കരയുന്നുണ്ടായിരുന്നു. അവൾക്ക് മുമ്പിലേക്ക് അവളുടെ എക്സ് ബോയ്ഫ്രണ്ട് ജിയാവൈ വീണ്ടും കടന്നു വന്നു. എന്താ പറ്റിയതെന്നൊക്കെ ജിയാവൈ തിരക്കി. ജീന നടന്നതൊക്കെയും അവനോട് എക്സ്പ്ലെയിൻ ചെയ്തു. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് എൻചൻ കടന്നു വരുന്നത്. അവരിരുവരെയും ഒന്നിച്ചു കണ്ട് അവൻ അപ്സെറ്റായി. ജീന അവിടെ നിന്ന് പോന്നപ്പോൾ താൻ ചെയ്തുപോയ മിസ്റ്റേക്കുകളെ പറ്റി ആലോചിച്ച് വല്ലാതെ വറീഡായി. എങ്ങനെയും അതിനൊരു സൊല്യൂഷൻ കാണണം എന്നവൾ ചിന്തിച്ചു. അവൾ നേരെ പോയത് ആക്ട്രസ് മെയ്യെ കാണാനായിരുന്നു. എൻചനെ സഹായിക്കണമെന്നവൾ മെയ്യോട് അഭ്യർത്ഥിച്ചു. മെയ്ക്ക് എൻചനുമേൽ ക്രഷ് ഉണ്ടെന്ന് അവൾക്കറിയാം. അവൾ എൻചനെ സഹായിച്ചാൽ എൻചനിൽ നിന്ന് താൻ വിട്ടകന്ന് നിന്നോളാം എന്ന് ജീന അവൾക്ക് വാക്കുകൊടുത്തു. ഒരുപാട് പറഞ്ഞ ശേഷം മാത്രമായിരുന്നു പിടിവാശിക്കാരിയായ മെയ് ജീന പറഞ്ഞ കാര്യങ്ങൾക്ക് സമ്മതിച്ചത്. വീട്ടിലെത്തി ഇരുന്ന അവൾ എൻജനെ പറ്റിയും എൻജനും താനും ഒന്നിച്ചുള്ള കുട്ടിക്കാലത്തെ പറ്റി ഓർത്തും പൊട്ടിക്കരയാൻ ആരംഭിച്ചു. കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാവുകയായിരുന്നു. ജീനയ്ക്കും എൻജൻ ആരാണെന്നും എൻജന്റെ കുട്ടിക്കാലവും ഒക്കെ അറിയാം. പക്ഷെ അവൾ ഒരിക്കലും അത് എൻജനടുക്കൽ പ്രകടിപ്പിച്ചിട്ടില്ല. താനും വളർന്ന് എൻജനൊപ്പം എൻജന് യോജിച്ചവളായ ശേഷം മാത്രം ഒക്കെയും തുറന്നു പറയാനായിരുന്നു അവളുടെ പദ്ധതി. അതേസമയം എൻജനും തന്റെ പഴയ കാലം ഓർത്തു. പണ്ട് തടിയനൊന്നൊക്കെ വിളിക്കപ്പെട്ട് താൻ ബുള്ളി ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ജീന വന്ന് തന്നെ രക്ഷപ്പെടുത്തിയതും തന്നോട് കരുണ കാണിച്ചതുമായ ഓർമ്മകളായിരുന്നു അത്. പിന്നാലെ ജീന എൻചന്റെ വീട്ടിലേക്ക് പോയി. അവിടെയുള്ള തന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാനായിരുന്നു അത്. എൻചന്റെ വീട്ടിലെത്തിയ ജീന കണ്ടത് മെയ്ക്കൊപ്പം കുടിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻചനെയായിരുന്നു. ജീനയ്ക്ക് കുശുമ്പ് തോന്നാൻ പാകത്തിന് എൻചൻ മെയ്യോട് കൂടുതൽ അടുപ്പം കാണിച്ചു. ജീന വീണ്ടും ജിയാവയും ഒന്നിച്ച് ചേർന്നെന്നായിരുന്നു എൻചൻ കരുതിയത്. അതുകൊണ്ടായിരുന്നു അവൻ അത്തരത്തിൽ പ്രവർത്തിച്ചതും. അവളോട് റൂഡായി പെരുമാറിയ എൻചൻ അവളെ വീട്ടിൽ നിന്നിറക്കി വിട്ടു. അത് ജീനയെ ആകെ തകർത്ത് കളഞ്ഞിരുന്നു. പുറത്തിറങ്ങി അവൾ മഴ കൊണ്ടു നിന്ന് കരഞ്ഞു. എപ്പോഴും അവളുടെ ചുറ്റിലും തന്നെ ഉണ്ടായിരുന്ന ജിയാവൈ അതൊരു മികച്ച അവസരമായി കണ്ട് അവളുടെ അടുത്തേക്കെത്തി. അവൾക്കടുത്തെത്തി സ്നേഹത്തോടെ സംസാരിച്ച് അവൻ ഇനി എൻചന്റെ അടുത്തേക്ക് മടങ്ങിപ്പോവരുത് എന്നൊക്കെ അവളോട് പറഞ്ഞു. ശേഷം ജീന വീട്ടിലേക്കെത്തി. ഒരുപാട് മദ്യപിച്ചു. എല്ലാത്തിനും കാരണം താൻ തന്നെയാണ് എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തി. പിറ്റേന്ന് ഹാങ് ഓവറിലായിരുന്നു ജീന ഉറക്കമുണർന്നത്. അപ്പോൾ അതാ ഫോണിൽ എൻചന്റെ മെസ്സേജ് വന്നിരിക്കുന്നു. ഡബിൾ
കോൺട്രാക്റ്റിനെ പറ്റി വറീഡ് ആവുണ്ടെന്നും അത് ലോയർ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും തന്റെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ആയിരിക്കുകയാണ്, അതുകൊണ്ട് തനിക്ക് വേണ്ടി ഗ്രോസറി ഷോപ്പിംഗ് പോയിട്ട് വരണം എന്നുമായിരുന്നു എൻജിൻ അവൾക്ക് മെസ്സേജ് ചെയ്തിരുന്നത്. സന്തോഷത്തോടെ ജീന അതിന് തയ്യാറായി പോവാനായി ഇറങ്ങി. അപ്പോഴായിരുന്നു ജിയാവൈ കടന്നു വരുന്നത്. അവൾക്ക് വയ്യാത്ത ടൈമാണ്, ഇപ്പോ പുറത്തൊന്നും പോവണ്ടെന്ന് പറഞ്ഞ് ജിയാവൈ അവളെ അവിടെ തന്നെ കിടത്തി. ശേഷം അവളെ ടേക്ക് കെയർ ചെയ്യാനും ആരംഭിച്ചു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജിയാവൈയുടെ പിറന്നാൾ ദിവസം ജീന ജിയാവൈയെ കാണാൻ പോയി. അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റും കൊടുത്തു. ഇതിനിടയിൽ ജിയാവൈക്ക് കുറച്ചധികം നല്ല റോളുകൾ അഭിനയത്തിൽ വന്നു ചേർന്നിരുന്നു. അവന്റെ അവസാനമിറങ്ങിയ കുറച്ച് സീരീസുകൾ ഹിറ്റാവുക കൂടി ചെയ്തതോടെ അവനും ഒരു ഫാൻ ഫോളോയിങ് രൂപപ്പെട്ടിരുന്നു. ജിയാവൈ ജീനയ്ക്ക് മുമ്പിലേക്ക് ഒരു ഓഫർ വെച്ചു. തന്റെ കമ്പനിയുടെ പുതിയ ഡ്രാമയിൽ തന്റെ ഓപ്പോസിറ്റായി ലീഡ് റോൾ ചെയ്യാമോ എന്ന തരത്തിലായിരുന്നു അത്. ജീനയും അതിന് സമ്മതിച്ചു. വൈകാതെ പ്രസ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ജീനയെയും ജിയാവൈയും ഒന്നിച്ചു കണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്താണ് എന്നൊക്കെ പ്രസ് ചോദിക്കാൻ തുടങ്ങി. ജീന അവിടെ നിന്നും നടന്നു പോവാൻ നോക്കിയെങ്കിലും ജിയാവൈ അതിനോടകം ജീന തന്റെ ഗേൾഫ്രണ്ട് ആണ് എന്ന തരത്തിൽ അനൗൺസ് ചെയ്തു. ഇതേ സമയം മറുവശത്ത് തന്റെ ഡബിൾ കോൺട്രാക്ടിന്റെയും അക്കൗണ്ട് ഫ്രോൺസണിങ്ങിന്റെയും ഒക്കെ കാര്യം കൊണ്ട് എൻചൻ വല്ലാത്തൊരു ഡിപ്രഷനിലായിരുന്നു. കൂട്ടത്തിൽ ജീനയും ജിയാവൈയും അടുക്കുന്നു എന്നതും അവനെ കൂടുതൽ ദുഃഖിപ്പിച്ചു. യാഥാർത്ഥ്യത്തിൽ അന്ന് എൻചന്റെയും ബർത്ത്ഡേ ആയിരുന്നു. ജീന പക്ഷേ അവനെ കാണാൻ എത്തിയില്ലല്ലോ, അതും അവനെ ദുഃഖിപ്പിച്ചു. കുറച്ച് കോവർക്കേഴ്സ് കേക്കൊക്കെയായി അവനെ കാണാനെത്തി. അവന്റെ പുതിയ അസിസ്റ്റന്റ് സ്കാൻഡലുകളെ പറ്റിയൊന്നും പേടിക്കണ്ടെന്നും ഒക്കെ വൈകാതെ ഓക്കെ ആകും എന്നും പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അധികം വൈകാതെ ജീനയെ കാണുവാൻ ജിയാവൈയുടെ കമ്പനിയിലെ ഒരു ഏജന്റ് എത്തി. കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കാനായിരുന്നു ഏജന്റിന്റെ വരവ്. ജീനയ്ക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തമില്ല. കോൺട്രാക്ട് മുഴുവൻ ഇംഗ്ലീഷിലായിരുന്നിട്ടുകൂടി ജിയാവൈയോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ജീന അത് സൈൻ ചെയ്തു. വൈകാതെ ഷൂട്ടിംഗ് സെഷനും ആരംഭിച്ചു. ഷൂട്ടിംഗ് സെഷനിൽ ജീനയും ജിയാവൈയും തമ്മിൽ ഒരു കിസ്സിംഗ് സീനും ഇന്റിമേറ്റ് ആകുന്ന ദൃശ്യങ്ങളും ഒക്കെ ചിത്രീകരിക്കാനുണ്ട് എന്ന് ഡയറക്ടർ പറഞ്ഞു. ജീന അതിന് വിസമ്മതിച്ചു. ജിയാവൈ ആകട്ടെ വിട്ടുകൊടുക്കാതെ അവൾക്കുമേൽ ബലം പ്രയോഗിക്കാൻ തുടങ്ങി. ആ വഴി കടന്നു പോവുകയായിരുന്ന എൻചൻ കൃത്യസമയത്ത് ബാക്കിവശാൽ എത്തിച്ചേരുകയും ജീനയെ രക്ഷപ്പെടുത്തുകയും ഉണ്ടായി. ജീനക്ക് വലിയ ആശ്വാസം അനുഭവപ്പെട്ടു. തന്റെ ആപത്തിലൊക്കെ തന്നെ സഹായിക്കാൻ എൻചൻ എത്തും എന്നൊരു ധൈര്യവും അപ്പോൾ ജീനയ്ക്ക് തോന്നി. വീട്ടിലെത്തിയ ജീനയെ എൻചൻ ചോദ്യം ചെയ്തു. എക്സും ഒന്നിച്ച് എന്തിനാണ് വീണ്ടും ഒന്നു ചേർന്നത് എന്നൊക്കെയായിരുന്നു അവന്റെ ചോദ്യം. പരസ്പരം സംസാരിച്ച് ഇരുവരും തെറ്റിദ്ധാരണകൾ മാറ്റി. അവർക്കിടയിലെ മഞ്ഞുമല ഉരുകിയില്ലാതായി. അന്ന് എൻചനൊപ്പം ഭക്ഷണം കഴിച്ചും മറ്റും ജീന സമയം ചെലവഴിച്ചു. അവനെ ചുംബിക്കുന്നതായി അവൾ പകൽക്കിനാവ് പോലും കണ്ടു. അവരിരുവരും അന്ന് ഹക്ക് ചെയ്തു. ഇനി ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല എന്നും വാഗ്ദാനം ചെയ്തു. അടുത്ത ദിവസം ജീനയും എൻചനും ഒരു ഫാൻസി റെസ്റ്റോറന്റിൽ ഡിന്നറിന് പോകുവാൻ തീരുമാനിച്ചു. അന്ന് ഉച്ചതിരിന് എൻചന്റെ അഡ്വക്കേറ്റ് അവനെ കാണാനെത്തി. ഡബിൾ കോൺട്രാക്ട് ഒക്കെ ഉണ്ടാക്കി അവനെ ഫ്രെയിം ചെയ്തത് ഹൈലൂൻ എന്ന വ്യക്തിയാണ് എന്ന് അഡ്വക്കേറ്റ് വ്യക്തമാക്കി. മാത്രമല്ല ഈ പറഞ്ഞ ഹൈലൂൻ ജീനയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ എക്സുമാണ്. കോളേജിൽ അവരെല്ലാവരും ഒന്നിച്ച് പഠിച്ചവരുമായിരുന്നു. ജീനയുടെ വീടിന്റെ പുറത്ത് CCTV ദൃശ്യങ്ങളിൽ ഇവരെ ഫ്രീക്വന്റായി കണ്ടതിനും തെളിവുകളുണ്ട്. ജീനയും ഈ ഫ്രെയിമിംഗിൽ ഇൻവോൾവ് ആയിരിക്കാം എന്നൊരു സംശയവും അവരിൽ നിന്ന് പുറത്തു വന്നു. എൻചനത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജീന അത്തരത്തിൽ തന്നോട് പ്രവർത്തിക്കും എന്നവനെ ചിന്തിക്കാൻ പോലും സാധിച്ചില്ല. അന്ന് ഈവനിങ്ങിൽ പറഞ്ഞ പോലെ ജീന ഡിന്നറിന് റെസ്റ്റോറന്റിലെത്തി. പക്ഷേ എൻചൻ അങ്ങോട്ടേക്ക് വന്നതേയില്ല. വീട്ടിലിരുന്ന് എൻചൻ തലപുകഞ്ഞ് ആലോചിക്കുകയായിരുന്നു. ജീന തന്നെ വഞ്ചിക്കുമോ ഇല്ലയോ ചോദ്യോത്തരങ്ങളിലൂടെ അവന്റെ ചിന്തകൾ കടന്നുപോയി. കുറച്ചു കഴിഞ്ഞ് ജീന റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നടന്നു നീങ്ങുമ്പോൾ ഹൈലൂനും ഫ്രണ്ട്സും അവൾക്കെതിരെ വരുന്നുണ്ടായിരുന്നു. ഗുണ്ടകളായ ഫ്രണ്ട്സ് ആയിരുന്നു അത്. അവർ ജീനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. കൃത്യസമയത്ത് ജിയാവയും അങ്ങോട്ടേക്ക് കടന്നു വന്നു. താനാണ് ഡബിൾ കോൺട്രാക്ടിന്റെയും എൻചന്റെ ഭാവി ഇല്ലാതാക്കിയതിന്റെയും പ്രശ്നങ്ങളുടെയും ഒക്കെയും പിന്നിൽ എന്ന് ജിയാവൈ പറഞ്ഞു. എൻചനെ ഉപേക്ഷിക്കാൻ അവളോട് പറഞ്ഞ ജിയാവൈ അവൾക്കുമേൽ ബലം പ്രയോഗിക്കാനും ശ്രമിച്ചു. പക്ഷേ ജിയാവൈക്കും സംഘത്തിനും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ ബാക്കിവച്ചാൽ അങ്ങോട്ടേക്ക് എൻചൻ കടന്നു വന്നു. ജിയാവൈയും സംഘത്തെയും അടിച്ചിട്ട് ജീനയെ എൻചൻ രക്ഷപ്പെടുത്തി. പിന്നീട് എൻചനോട് സംസാരിക്കുമ്പോൾ ജിയാവൈയാണ് ഒക്കത്തിനും പിന്നിലെന്ന കാര്യം ജീന എൻചനെ അറിയിച്ചു. തന്നോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് ഹൈലോനെ ഉപയോഗിച്ച് എൻചനെ ഫ്രെയിം ചെയ്യുകയായിരുന്നു എന്നും അവൾ വ്യക്തമാക്കി. എല്ലാം മനസ്സിലായി എൻചൻ അവളെ സംശയിച്ചതിന് അവളോട് ക്ഷമ ചോദിച്ചു. പിന്നാലെ എൻചൻ അവളെ പ്രപ്പോസ് ചെയ്തു. തന്റെ ഗേൾഫ്രണ്ട് ആവാമോ എന്ന് ചോദിച്ചു. സന്തോഷത്തോടെ ജീനയും അതിന് സമ്മതിച്ചു. അവരിരുവരും പരസ്പരം ചുംബിച്ചു.
പിന്നീട് അങ്ങോട്ടേക്ക് എൻജനും ജീനയും കപിൾസായി ലിവിംഗ് ടുഗദർ ആരംഭിച്ചു. രണ്ടുപേരും ഒന്നിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ലെങ്കിലും അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. ഫ്രീ ടൈം എഫക്റ്റീവായി ഉപയോഗിക്കാൻ ജീന മ്യൂസിക് കമ്പോസ് ചെയ്യാനും പാട്ടെഴുതാനും ഒക്കെ തുടങ്ങി. എൻജനും അതിൽ മോട്ടിവേറ്റഡ് ആയി ജീനയെ സപ്പോർട്ട് ചെയ്യാൻ എൻജൻ ലിറിക്സ് എഴുതി. എല്ലാം ഓക്കെയായി കഴിയുമ്പോൾ അത് പബ്ലിക്കിലേക്ക് റെക്കോർഡ് ചെയ്ത് ഇറക്കി വിടുവാൻ അവർ തീരുമാനിച്ചു. ഒരു ദിവസം ജിയാബയിൽ നിന്ന് ജീനക്കൊരു കോൾ വന്നു. അർജുൻ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അത്. ജീന അങ്ങോട്ടേക്ക് എത്തി. ജീന തന്റെ കമ്പനിയുമായി കോൺട്രാക്ടിലുള്ളപ്പോൾ എൻജനിനൊപ്പം സോങ് കമ്പോസ് ചെയ്തതൊക്കെ ലീഗലി പ്രോബ്ലമാണ് എന്ന തരത്തിൽ ജിയാബൈ ഭീഷണിപ്പെടുത്തി. തന്റെ ഒപ്പം കമ്പനിയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫീസിലേക്ക് മാറാനും ജീനയോട് ജിയാബൈ ആവശ്യപ്പെട്ടു. ജീന അതിനെ എതിർത്ത് സംസാരിച്ചപ്പോൾ, ഈ കോൺട്രാക്ടിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് എൻജനിന്റെ ഭാവി വരുത്താൻ ഇല്ലാതാക്കും, നിന്നെയും തകർത്തു കളയും എന്നൊക്കെ പറഞ്ഞ് ജിയാബൈ ജീനയെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ആരംഭിച്ചു. തന്റെ കാര്യം ഓർത്ത് അവൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻജനെ പറ്റി ഓർത്തപ്പോൾ എൻജനെ ഇനിയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് ചിന്തിച്ച് മനസ്സെല്ലാം മനസ്സോടെ അവളതിന് സമ്മതിച്ചു. പിന്നീട് എൻജൻ ജീനയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ ജീന എൻജന് മെസ്സേജ് അയച്ചു. നമ്മൾ ഒന്നിച്ച് ശരിയാവില്ലെന്നും ബ്രേക്കപ്പ് ചെയ്യാമെന്നുമായിരുന്നു മെസ്സേജ്. ഞെട്ടലോടെ എൻജൻ എന്താ കാര്യമെന്നറിയുവാൻ അവളെ വീണ്ടും വിളിച്ചു. ഇത്തവണ ജീന ഫോൺ എടുത്തു. സംസാരിക്കുമ്പോൾ അവന്റെ കരിയറും എല്ലാം തകർന്നിരിക്കുകയാണെന്നും അവനെ ഡിപ്പെൻഡ് ചെയ്താൽ ശരിയാവില്ലെന്നും താൻ US പോയി തനിക്കായി ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പോവുകയാണ് എന്നും ജീന പറഞ്ഞു. അവളോട് പോവരുതെന്ന് പറഞ്ഞ് എൻജൻ അപേക്ഷിച്ചു. ഭാരമേറിയ മനസ്സോടെ അവൾ ആ കോൾ കട്ട് ചെയ്തു. അവൾ തന്നെ അങ്ങനെ വിട്ടുപോയത് എൻജനിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അസിസ്റ്റന്റ് എൻജനിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവൾക്ക് അതിന്റേതായി എന്തെങ്കിലും കാരണമുണ്ടാകും എന്നൊക്കെ അസിസ്റ്റന്റ് എൻജനോട് പറഞ്ഞു. പക്ഷേ എൻജൻ ദേഷ്യത്തിൽ ഇനി മേലാൽ അവളുടെ പേരിവിടെ മിണ്ടിപ്പോവരുത് എന്നായിരുന്നു പറഞ്ഞത്. കുറച്ച് മാസങ്ങൾ കടന്നുപോയി. എൻജന്റെ കോർട്ടിലേക്ക് സെറ്റിലായി. എൻജനിന് അനുകൂലമായിട്ടായിരുന്നു വിധി വന്നത്. വൈകാതെ ജീനയ്ക്കൊപ്പം താൻ തയ്യാറാക്കിയ സോങ് എൻജൻ ആൽബമാക്കി പുറത്തുവിട്ടു. പെട്ടെന്ന് തന്നെ അത് പോപ്പുലാരിറ്റി നേടിയെടുത്തിരുന്നു. പ്രസ് കോൺഫറൻസിൽ വെച്ച് സക്സസ് മീറ്റിൽ എൻജൻ സംസാരിച്ചു. ആ സോങ് തയ്യാറാക്കിയത് തന്റെ ഗേൾഫ്രണ്ടാണ് എന്ന് അവൻ പറഞ്ഞു. തനിക്കവളെ നഷ്ടപ്പെട്ടെന്നും ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്നും കൂട്ടിച്ചേർത്തു. ആ സമയം പെട്ടെന്ന് എൻജൻ ഓഡിയൻസിനിടയിൽ ജീനയെ കണ്ടു. അവളെ തിരിച്ചറിഞ്ഞു. ജീന അവിടം വിട്ട് ഇറങ്ങുകയായിരുന്നു. എൻജൻ വേദിയിൽ നിന്നും ഇറങ്ങി ജീനയുടെ പിന്നാലെ ഓടിച്ചെന്നു. ജീനയെ കണ്ടവൻ പിടിച്ചു നിർത്തി. തന്റെ പഴയ ബിഹേവിയറിന് അവളോട് ക്ഷമ ചോദിച്ചു. ജീനയും തന്റെ കാര്യങ്ങൾ അത്രയും എൻജനോടും വെളിപ്പെടുത്തി. തെറ്റിദ്ധാരണകൾ മാറി അവർ വീണ്ടും ഒന്നിക്കുകയായിരുന്നു. എന്തു തന്നെ പ്രശ്നമുണ്ടെങ്കിലും തന്നിലേക്ക് മടങ്ങി വരാനും എന്താണെങ്കിലും താനത് കൈകാര്യം ചെയ്തോളാമെന്നും അവൻ അവൾക്ക് വാക്കുകൊടുത്തു. ജീനയും അതിന് സമ്മതിച്ചു. അവരിരുവരും ഒന്നു ചേരുന്നത് അവിടുള്ള ഫാൻസ് കണ്ട് ആഘോഷിക്കാൻ ആരംഭിച്ചിരുന്നു. അവരിരുവരും ചുംബിക്കുന്ന ദൃശ്യത്തോടെ മിനി സീരീസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.